we are living in a space and era where we give more prominence for foreign brands. Adina reason amunda, they seems to be more promising in quality and finish, everything. I'm talking about cars. പക്ഷേ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബ്രാൻഡായ നമ്മുടെ ഓട്ടോമോട്ടീവ് ജയൻസ് ആയ ലാൻഡ് റോവർ ആൻഡ് ജാഗോറിനൊക്കെ ഓൺ ചെയ്യുന്ന ടാറ്റയെ കുറിച്ചാണ്. ടാറ്റയുടെ ടിയാഗോ എന്ന അപ്ഡേറ്റഡ് വേർഷൻ കാറിനെ കുറിച്ചാണ് ഇന്നത്തെ ഡ്രീം ഡ്രൈവ് ഡിസ്കസ് ചെയ്യുന്നത്. ടിയാഗോ എക്സ് സെഡ് പ്ലസ്. വെൽക്കം ടു ഡ്രീം ഡ്രൈവ്. കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, ലൈക്ക് ടാറ്റയുടെ ടിയാഗോണ്ട് ഒറിജിനൽ നെയിം ഇസ് സീക്ക, ദാറ്റ് ഇസ് സിപ്പി കാർ, സ്പീഡി കാർ, അങ്ങനെയാണ് അവരുദ്ദേശം. പക്ഷേ ദാറ്റ് ഇസ് ആ സീക്ക എന്ന് പറഞ്ഞ പേര് റിമൈൻഡ്സ് അബൌട്ട് ദ ഡ്രെഡ്ഫുൾ സിക്ക വൈറസ്. അതുകൊണ്ട് ലേറ്റർ ഓൺ ദി ചേഞ്ച് ഇറ്റ് ആൻഡ് മെയ്ഡ് ഇറ്റ് ആസ് ടിയാഗോ. So let's check the front profile of the updated Tiago. Tiago's front profile, adile aadiyam thane eduthu parayendo oru karyam, adinte roof aanu. Roof is black in color, that is dual tone aanu avare color theme. Appo adu vannittu body color umayittu oru contrast kodukkunnundu. Appo ippo nammal eduthirikkunna Scania orange aanu. Appo 5 different color options il available aanu. Appo oru roof umayittu ingane oru contrast varumbo it's look a little more attractive. പിന്നെ ഇതിന് എടുത്തു പറയേണ്ടത് പഴയ ടിയാഗോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ ടിയാഗോയിൽ അവർ ചെയ്തിരിക്കുന്നത് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. ഹെഡ് ലാമ്പ് ഇസ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വിത്ത് ബ്ലാക്ക് ബെസൽ. പഴയ ടിയാഗോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ചെയ്തിരിക്കുന്നതും ഈ ഒരു ഫാക്ടർ തന്നെയാണ്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് വിത്ത് ബ്ലാക്ക് ബെസൽ. ആൻഡ് യു ഹാവ് ഫോഗ് ലാമ്പ്സ്, ഫോഗ് ലാമ്പ്സിന് ചുറ്റും ഒരു ക്രോം ഗാർണിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് യു ഹാവ് ദ നോർമൽ ഗ്രിൽ ഓവർ ഹിയർ, ഹെക്സഗണൽ ഗ്രിൽ, ആൻഡ് യു ഹാവ് എ ക്രോം ഗാർണിഷിംഗ് അറ്റ് ദ ബോട്ടം, അത് ഹ്യൂമാനിറ്റി ലൈൻ എന്നാണ് പറയുന്നത്. ഹുഡില് ചെറിയൊരു പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹിയർ യു ക്യാൻ സീ സംതിങ്, ദിസ് ഇസ് വാട്ട് വി കോൾ ദ ട്രസ്റ്റ് ലൈൻ. അതായത് 500-ൽ പരം വാഹന നിർമ്മാണ കമ്പനികളുണ്ട്, അതിലൊരു 100-ഓളം കമ്പനികൾ മാത്രമാണ് ട്രസ്റ്റ് വേർദി കമ്പനീസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. സോ ടാറ്റ ഈസ് വൺ അമംഗ് ദം. അതിനെ ഡിനോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഈ ഒരു ട്രസ്റ്റ് ലൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടാറ്റയുടെ ഒരു മെയിൻ മോട്ടോ തന്നെ മോർ കാർ പെർ കാർ, ദാറ്റ് ഇസ് ദേ ഹാവ് വാല്യൂ ഫോർ മണി. അതായത് നമ്മൾ കൊടുക്കുന്ന കാശിന് യു വിൽ ഗെറ്റ് എ ബിഗർ കാർ. ഇൻഡിക്ക തന്നെയാണെങ്കിലും റൈറ്റ് ഫ്രം ഇൻഡിക്ക നമ്മൾ എടുത്ത് നോക്കിയാൽ അത് ദാറ്റ് വാസ് ഹ്യൂജ് ഇൻ സൈസ്. ആ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇൻഡിക്ക ഇസ് ലിറ്റിൽ മോർ ബിഗർ ഇൻ സൈസ്. അത് തന്നെയാണ് ടാറ്റ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഹാരിയർ ആണെങ്കിലും എല്ലാം ആ സെഗ്മെന്റിലെ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഹ്യൂജ് ഇൻ സൈസ്. ഇപ്പോൾ ഇറങ്ങുന്ന ടാറ്റയുടെ വാഹനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടിയാഗോ, ഹാച്ച് പാക്ക് ടിയാഗോ ആയിക്കോട്ടെ, അവരുടെ നോച്ച് പാക്ക് ടിഗർ, ദെൻ നെക്സോൺ ആൻഡ് ടാറ്റ ഹാരിയർ, ഇതെല്ലാം ആ സെഗ്മെന്റിൽ അതാത് സെഗ്മെന്റിലെ വാഹനങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലുക്ക് വൈസിലും അതിൻ്റെ സൈസ് വൈസിലും ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്, കുറച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഹെക്സഗണൽ ഗ്രില്ല്, തൊട്ട് താഴെയുള്ള ക്രോം ഔട്ട്ലൈൻ, പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വിത്ത് ബ്ലാക്ക് ബെസൽ ആൻഡ് ഫോഗ് ലാമ്പ്സ്, അതിനൊരു ക്രോം ഔട്ട്ലൈനിങ്, എല്ലാം കൊണ്ടും ഫ്രണ്ട് പ്രൊഫൈൽ ഒരു നോർമൽ ലുക്കിൽ നിന്നും കുറച്ചുകൂടി ഒരു ഡിഫറൻസ് കൊടുക്കുന്നുണ്ട്. ഈ സെഗ്മെന്റിലുള്ള മറ്റു വാഹനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ലൈക് സാൻഡ്രോ, സെലേറിയോ ആൻഡ് ക്വിഡ്, പിന്നെന്താണ് ഗ്രാൻഡ് ഐട്ടൺ, ഇങ്ങനത്തെ ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലുക്ക് വൈസ് കാണാൻ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ് ടിയാഗോ. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് എക്സ് ഇസഡ് പ്ലസ് ആണ് നമ്മുടെ ഇരിക്കുന്ന വേരിയൻറ്റ്, ഡീസൽ വേരിയൻ്റ് ആണ്. സോ ദാറ്റ് അതിൻ്റെ ടയർ ഇസ് 14-inch അലോയ് വീൽ ആണ്. പക്ഷേ പെട്രോൾ വേരിയൻറ്റിൽ യു വിൽ ഗെറ്റ് 15-inch അലോയ് വീൽസ് വിത്ത് ഡയമണ്ട് കട്ട് അലോയ് വീൽസ്, അത് ഡ്യുവൽ ടോൺ ആയിരിക്കും. ദിസ് ഇസ് 14-inch അലോയ് വീൽസ് ആൻഡ് 170mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട്. ആൻഡ് ബി പില്ലറിൽ വന്നിട്ട് ഒരു ബ്ലാക്കിഷ് ഇഫക്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് കുറച്ചും കൂടെ കാണാൻ ഒരു സ്പോട്ടി ലുക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് നത്തിങ് മച്ച് മോർ ടു സേ, നോർമൽ ഒരു പ്രൊഫൈൽ തന്നെയാണ് കാണാനും. ആൻഡ് ബോഡി കളർ ഹാൻഡിലും പിന്നെ ഒ ആർ വി എംസിൽ യു ഹാവ് സൈ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് വിത്ത് വെൽക്കമിംഗ് ഫംഗ്ഷൻ, അതാണ് അതിൻ്റെ അകത്തുള്ളൊരു മറ്റൊരു ഫീച്ചർ. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് പറയേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്, 170mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇതിൻ്റെ ഹൈറ്റ് ഇസ് 1.5 meters ഹൈറ്റ് ആണ് ആൻഡ് 3.7 meters ലെങ്ത് ഉണ്ട്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റ് വാഹനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ സൈസ് വൈസ് ഇറ്റ് ഇസ് ഓക്കെ. അപ്പോൾ ടിയാഗോയുടെ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്കൊന്ന് പറഞ്ഞു പോകേണ്ട ഫീച്ചേഴ്സ്. ഇപ്പോൾ പെട്രോൾ വേരിയൻറ്റിൽ യു വിൽ ഗെറ്റ് 15-inch അലോയ് വീൽസ് വിത്ത് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആൻഡ് ഡ്യുവൽ ടോൺ ആണ്, അത് കുറച്ചും കൂടെ കാണാൻ അട്രാക്റ്റീവ് ആയിരിക്കും. ടി
തിയാഗോയുടെ റയർ പ്രൊഫൈൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് ഐ തിങ്ക് ഇറ്റ്സ് ദ സ്പോയിലർ സ്പാറ്റ്സ്. ഈ ബ്ലാക്ക് കളർ സ്പോയിലർ സ്പാറ്റ് ആണ് അതിനെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കുന്നത്. ആൻഡ് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഈ ഒരു ബ്ലാക്കിഷ് ആൻഡ് ഈ ബോഡി കളർ ആ ഒരു കോൺട്രാസ്റ്റ് വരുന്നത് കുറച്ചൊരു സ്പോർട്ടി ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡീഫോഗർ, ഡീഫോഗർ ആണെങ്കിൽ എല്ലാ വാഹനങ്ങളിൽ നിന്നും ചെയ്യുന്നതും വ്യത്യസ്തമായിട്ട് ഒരു റിവേഴ്സ് യു ഷേപ്പ് ഡീഫോഗർ ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് സ്മാർട്ട് വൈപ്പേഴ്സ്. ആൻഡ് ടാറ്റയുടെ ലോഗോ ഇവിടെ എംപോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വളരെ ഭംഗിയാണ്, ബിക്കോസ് ഈ പ്രത്യേകിച്ച് ഈ ഒരു ഷെയ്ഡ് എനിക്ക് വളരെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് സ്കാൻ ആൻഡ് ഓറഞ്ച്. അതിൽ ഈ കാർ കാണാൻ കുറച്ച് വളരെ അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ആൻഡ് ടെയിൽ ഗേറ്റിൻ്റെ അവിടെ ഒരു ക്രോം ലൈനിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. അതും റയർ പ്രൊഫൈലിനെ കുറച്ചും കൂടി യുണീക്ക് ആക്കുകയാണ്. ആൻഡ് യു ഹാവ് ഡ്യുവൽ ടോൺ ബമ്പർ, ബ്ലാക്കിഷ് ബമ്പർ ആണ്. മൊത്തത്തിൽ ഒരു സ്പോർട്ടി ലുക്ക് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ടിയാഗോയുടെ റയർ പ്രൊഫൈലിൽ. ബൂട്ട് സ്പേസ് വന്നിട്ട് 242 liter ആണ് ബൂട്ട് സ്പേസ്. ബാക്ക് സീറ്റ്സ് നമുക്ക് ഫോൾഡ് ചെയ്ത് കംപ്ലീറ്റ്ലി ഫോൾഡ് ചെയ്ത് ഇടാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി എക്സ്റ്റൻഷൻ അവൈലബിൾ ആവും, കുറച്ചും കൂടി സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ 242 liter ബൂട്ട് സ്പേസ് ആണ്. പിന്നെ ഇതിന് ബാക്കിൽ യു ഹാവ് സെൻസേഴ്സ്, നോ ക്യാംസ്, ക്യാമറാസ് ഇല്ല. പക്ഷേ യു ക്യാൻ ആഡ് ഓൺ ആക്സസറീസ് ആയിട്ട് യു ക്യാൻ ലേറ്റർ ഓൺ ആഡ് ഓൺ. അപ്പോൾ ബാക്ക് സൈഡിൽ സെൻസേഴ്സ് ഉണ്ട്. ടിയാഗോയുടെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് X+ എന്ന് പറഞ്ഞിട്ട് ടിയാഗോൻ്റെ ഡീസൽ വേരിയൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇസ് പെർഫെക്റ്റ് കേട്ടോ. പഴയ ഇൻഡിക്ക വെച്ചൊന്നും കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല, കാരണം ഫിറ്റ് ആൻഡ് ഫിനിഷ് അത്ര പെർഫെക്റ്റ് ആണ്. എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പഴയ ടിയാഗോ 2016 ടിയാഗോ ലോഞ്ച് ചെയ്ത ടാറ്റ, പഴയ ടിയാഗോയിൽ നിന്ന് ഡിഫറൻസ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് നിറ്റഡ് റൂഫ്, നിറ്റഡ് റൂഫാണ്, ഡസ്റ്റ് പിടിക്കാത്ത രീതിയിലുള്ള റൂഫാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് 3-spoke സ്റ്റിയറിംഗ്, ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആണ്, നോട്ട് ടെലിസ്കോപ്പിക്, ടിൽറ്റബിൾ സ്റ്റിയറിംഗ്. ആൻഡ് അതിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതും കുറച്ചും കൂടി ആ ഒരു ഇൻറ്റീരിയർ കുറച്ചൊരു ക്ലാസി ലുക്ക് കൊടുക്കുന്നതിൻ്റെ ഫാക്ടറാണ്. ആൻഡ് സ്റ്റിയറിംഗ് മൗണ്ട്, ഓഡിയോ കൺട്രോൾ ബട്ടൺസ് ആൻഡ് ഫോൺ കൺട്രോൾ ബട്ടൺസ് എല്ലാം ഇവിടെ നീറ്റ്ലി പ്ലേസ്ഡ്. ഇത് ZF എന്ന് പറഞ്ഞിട്ടൊരു ജർമ്മൻ കമ്പനിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് 95% റിട്ടേൺ അഷ്യർ ചെയ്യുന്നതാണ്. ലേറ്റസ്റ്റ് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും തിരിച്ച് വളരെ സ്പീഡിൽ നമുക്ക് 95% തിരിച്ച് അത് റിട്ടേൺ വരും എന്നാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ZF എന്ന് പറഞ്ഞിട്ടൊരു ജർമ്മൻ കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് സ്റ്റിയറിംഗ്. പിന്നെ ഹോൾഡ് ചെയ്യാനായിട്ട് ഡോറിൻ്റെ അവിടെ ഹാൻഡിലുണ്ട്, അതും പിയാനോ ബ്ലാക്ക് ആണ്. ക്രോം ഫിനിഷ് കൊടുത്തിട്ടാണ് ഡോർ ഓപ്പൺ ചെയ്യുന്ന ഭാഗമെല്ലാം. ആൻഡ് ഗിയർ നോബിൻ്റെ അവിടെ ഒരു ക്രോം ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് AC വെൻ്റ് ആണ് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തത്, ബിക്കോസ് AC വെൻറ്റിൽ ബോഡി കളറും പിന്നെ ആ ഒരു ക്രോം ഗാർണിഷിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ക്യാനിയൻ ഓറഞ്ച് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന വാഹനം. അപ്പോൾ അതിന് AC വെൻസിന് ചുറ്റും ക്രോം ഗാർണിഷിങ് ആൻഡ് ദിസ് ബോഡി കളർ ക്യാനിയൻ ഓറഞ്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ കുറച്ച് അട്രാക്റ്റീവ് ആണ്. അപ്പം ഇൻഡിക്കയുടെ ഇൻറ്റീരിയറുമായിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ഇത് ടാറ്റയുടെ വാഹനം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന സ്മോൾ പാസഞ്ചർ കാർ ഇസ് ഇൻഡിക്ക. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യു കാൻ ഈവൻ കമ്പയർ. ആ ഒരു ലെവലിലേക്ക് വളരെ ക്ലാസി ആയിട്ട് അവർ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടാറ്റയുടെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ ഇറക്കുന്ന വാഹനങ്ങൾ അവരുടെ ഹാഷ് ബാക്ക് ആണ് ടിയാഗോ, നോച്ച് ബാക്ക് ടിഗോർ, പിന്നെ അവരുടെ കോമ്പാക്ട് SUV, വാട്ട് വാസ് ദറ്റ്, നെക്സോൺ ആൻഡ് ഹാരിയർ, ഈ വാഹനങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഫിറ്റ് ആൻഡ് ഫിനിഷിലൊക്കെ പെർഫെക്റ്റ് ആണ്. പിന്നെ അവർ വേറൊരു റേഞ്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊരു ഡിപ്രഷൻ വന്നിരുന്നുവെങ്കിലും നൗ ഇസ് ബൂം ഫോർ ടാറ്റ. ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ ആണ്, ടച്ച് സ്ക്രീൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷ്. ഇതിൻ്റെ അകത്ത് കണക്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്, സോ ദാറ്റ് അത് നമ്മുടെ ഫോണുമായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാം. ആൻഡ് കാറിലിരിക്കുന്ന 4 passengers ആണെങ്കിൽ 4 പേരുടെയും ഫോണിൽ ഈ ഒരു ആപ്പ് ത്രൂ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. കാരണം AC ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ലോക്ക് ആൻഡ് ലോക്ക് സിസ്റ്റം, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം, കാറിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഫോൺ ത്രൂ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കണക്ട് നെക്സ്റ്റ് ആപ്പ്. സോ ആ ഒരു ഫെസിലിറ്റി നമ്മുടെ ഈ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനിൽ അവൈലബിൾ ആണ്. സോ 7-inch ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്. യു ഹാവ് 22 utility space ഉണ്ട് ഇതിൽ. അത്യാവശ്യം നല്ല എന്താണ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്, ബോട്ടിൽസൊക്കെ വെക്കാനും ഡോറിൻ്റെ സൈഡിലാണെങ്കിലും ഓക്കെ. പിന്നെ വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ഇസ് ദാറ്റ് ഇതിന് 2 drive mode ദാറ്റ് ഈസ് സിറ്റി, ബൈ ഡിഫോൾട്ട് സിറ്റി ആയിരിക്കും. ആൻഡ് യു ഹാവ് ടു ചേഞ്ച് ഇറ്റ് ടു ഈക്കോ, സോ ദാറ്റ് കമ്പനി മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനി പറയുന്ന ആ ഒരു മൈലേജ് നമുക്കപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും കിട്ടും. MID അത്യാവശ്യം നല്ല ഇൻഫർമേഷൻസ് ഒക്കെ
അവൈലബിൾ ആണ്. അതായത് ഏതെങ്കിലും ഡോർ ഓപ്പൺ ആണെങ്കിലുള്ള ആ ഇൻഡിക്കേഷൻ, പിന്നെ ഫ്യുവൽ ഇൻഡിക്കേഷൻ, പിന്നീട് യു ഹാവ് എ ഗിയർ, ഏത് ഗിയറിലാണെന്നുള്ള ഗിയർ സ്റ്റാറ്റസ് ആൻഡ് ഗിയർ ഷിഫ്റ്റ് റെക്കമെൻഡേഷൻ ഒക്കെ അവൈലബിൾ ആണ്. ഡ്രൈവ് ചെയ്യാൻ അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ ഒരു എന്താണ് ഡീസൽ വാഹനത്തിൻ്റെതായിട്ടുള്ളൊരു ഡ്രൈവിംഗ് ഫാക്ടേഴ്സ് ഇതിലും വിസിബിൾ ആണ്. ഹാൻഡ് റെസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ ഒരു, അതൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവ് ഒരു കംഫർട്ടബിൾ കംഫർട്ട് ഫാക്ടർ എന്ന് പറയുന്ന ഒരു സംഭവം ചെറുതായിട്ട് ലാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ബിക്കോസ് ആ ഒരു ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളില്ല. പക്ഷേ അത്യാവശ്യം ഇവിടെയൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസും അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ടോൺ ആണ് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. വെൽക്കം ടു സെലിബ്രിറ്റി സെഗ്മെന്റ്. നമസ്കാരം, എൻ്റെ പേര് സി വി പ്രേംകുമാർ, ഞാനൊരു സംവിധായകനാണ്. ആൾരൂപങ്ങൾ എന്നൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. 2016 ജനുവരി 8 റിലീസ് ചെയ്ത സിനിമ. വളരെ യാത്രക്കിടയിൽ ഒരു മാനസിക സംഘർഷം ഉണ്ടായ ഒരു യാത്രാ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഫാമിലിയായിട്ട് വാൽപ്പാറയ്ക്ക് പോവുകയായിരുന്നു. വാൽപ്പാറ ഏത് റൂട്ടെന്ന് പറഞ്ഞാൽ അതിരപ്പള്ളി വഴി കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ്. ശരിക്കു പറഞ്ഞാൽ 5 മണി കഴിഞ്ഞാൽ ഈ വാൽപ്പാറയിലേക്കുള്ള അതിരപ്പള്ളി വഴിയുള്ള യാത്ര നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ 5 മണിക്ക് ശേഷം കിടന്നാൽ വനത്തിലൂടെയുള്ള യാത്രയാണ്. കാരണം മൃഗങ്ങളുടെ ഒരു ശല്യമുണ്ട്, ആന, പുലി. അപ്പോൾ ഞങ്ങൾ ശരിക്കു പറഞ്ഞാൽ 5 മണി കഴിഞ്ഞ് വളരെ ലേറ്റായിട്ടാണ് യാത്ര ആരംഭിക്കുന്നത്, അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം. പക്ഷേ മാനസിക സംഘർഷം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, മുമ്പിൽ അളിയനും കുടുംബവും പോകുന്നു, ഞാനും ഫാമിലിയും പുറകിൽ നിന്നാണ്. ഞങ്ങൾ ഏതാണ്ടൊരു പകുതി ദൂരം എത്തിക്കഴിഞ്ഞിരിക്കാം. കാറിൽ പെട്രോൾ തീർന്നിരിക്കുന്നു. ഏതാണ്ട് കുറച്ചൊരു 5-6 കിലോമീറ്റർ കൂടെ പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഈ നേരം ഉരുട്ടി രാത്രിയിലാണ്, കാട്ടാനകളുടെ ശല്യമുണ്ട്. ഞങ്ങൾക്ക് ഫ്രണ്ടിൽ പോയൊരു ജീപ്പ് വഴിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടം ആനകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ പേടിയായി. ഇന്ധനം തീർന്ന് വണ്ടി വനത്തിലായിപ്പോയാലുണ്ടാകുന്ന ആ ഒരവസ്ഥ, കുട്ടികളുണ്ട്, എങ്ങനെയായിരിക്കുമെന്നുള്ള വളരെ ടെൻഷനിലാണ് ആ യാത്ര മുന്നോട്ട് പോയത്. അപ്പോൾ മൊബൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് സഞ്ചരിച്ച് പിന്നെ ഒരു കടയിലെത്തി. ആ കടയിൽ അവർ വ്യാജമായി പെട്രോൾ കൊടുക്കുന്നൊരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പെട്രോൾ വാങ്ങാനായി മടിച്ചു. വീണ്ടും വാഹനം മുന്നോട്ട് പോകുന്നു. വളരെ ടെൻഷൻ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ പേരും മഴയും. ഇപ്പോൾ പരസ്പരം കാണാനും പറ്റില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് എങ്ങനെ സാഹസികമായ ഒരു യാത്ര എന്ന് വേണമെങ്കിൽ അത് വിശേഷിപ്പിക്കാം. ദൈവാധീനമായിട്ട് വളരെയധികം സംഘർഷത്തിനൊടുവിൽ പമ്പ് എത്തുന്നവരെ, ആ ഒരു പെട്രോൾ പമ്പ് ഒരു ചെറിയൊരു ജംഗ്ഷൻ, ആ വാൽപ്പാറയ്ക്ക് മുന്നേ ഉള്ള ഒരു ജംഗ്ഷൻ എത്തുന്നവരെ ഞങ്ങൾ വളരെയധികം മാനസിക സംഘർഷം ഉണ്ടാക്കിയെങ്കിലും ആ യാത്ര അവിടെ എത്തിച്ചേരുന്നവരെ വളരെ ടെൻഷനിൽ അവിടെ അവസാനിപ്പിച്ചു. അതിനുശേഷം പെട്രോൾ ലഭിച്ച് ഞങ്ങൾ മുന്നോട്ട് വാൽപ്പാറയിലേക്ക് യാത്ര തുടങ്ങി. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവർ വളരെ ചുരുക്കമാണ്. ഞാൻ ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരാളാണ്. യാത്രയിലെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. അത് രസകരമായ അനുഭവങ്ങൾ അല്ലാതെ വിഷമകരമായ അനുഭവങ്ങൾ. അത്തരത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ദീർഘദൂര യാത്ര ഞാൻ കാറിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് തൃച്ചി, തൂത്തുക്കുടി, മധുര, തൃച്ചിയിലുള്ള ആ യാത്രയിൽ. വണ്ടി സാമാന്യം നല്ല സ്പീഡിൽ ഓടിച്ചു പോവുകയാണ്. നമ്മളിവിടെ നല്ല റോഡ് റൺവേ മാതിരി കിടക്കയിൽ. അപ്പോൾ വളരെ നല്ല രസകരമായ ഒരു യാത്രയായിരുന്നു. ഞങ്ങളുടെ ട്രേഡ് യൂണിയൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃച്ചി എയർപോർട്ടിലേക്കുള്ളൊരു യാത്രയാണ്. അതിൽ വണ്ടി വളരെ സ്പീഡിൽ ഇങ്ങനെ ഈ ഡിവൈഡർ റോഡ് ചേർന്ന് പോകുമ്പോൾ ഞാൻ എൻ്റെ ഒരു അലസത കൊണ്ട് പെട്ടെന്ന് വണ്ടി ഈ ഡിവൈഡറിലേക്ക് കയറുന്നൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് എന്നെ അടുത്തിരുന്ന സീറ്റിന് അടുത്തിരുന്ന ആൾ ഒരു സ്റ്റിയറിംഗ് പിടിക്കുകയും വലിയൊരു അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. അതാണ് എൻ്റെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടൊരു സീൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഞാൻ ആദ്യമായി ഉപയോഗിക്കുന്ന വണ്ടി മാരുതി എസ്റ്റീമാണ്.
നല്ല വണ്ടിയാണ് ഡ്രൈവിംഗ് എല്ലാം സ്മൂത്ത് ആണ് വണ്ടി വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് അതിന് ശേഷം സ്വാഭാവികമായും വണ്ടി പഴയതനുസരിച്ച് നമ്മൾ പുതിയ ഉപയോഗിക്കുമല്ലോ സ്പാർക്ക് സ്പാർക്കും സ്വാഭാവികമായും നല്ല വണ്ടിയാണ് കംഫർട്ട് ആണ് ചെറിയ വണ്ടി നമ്മൾ സിറ്റിയിലെ ട്രാഫിക് തിരക്കിനിടയിലൊക്കെ ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ ഈ വണ്ടി ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷമായി ഹോണ്ട നല്ല സ്പേഷ്യസ് ആണ് ഈ വണ്ടി നമ്മൾ പൊതുവേ ഡ്രൈവിങ്ങിൽ ഒരു നമ്മുടെ സിറ്റിക്കകത്തൊക്കെ പ്രത്യേകിച്ച് കേരള നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ട്രിവാൻഡ്രത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ റോഡിൻ്റെ നമ്മൾ ഈ ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നവർക്ക് വളരെ കുറവാണ് കാരണം വാഹനങ്ങൾ ഇപ്പോൾ ഒത്തിരി ഇറങ്ങുന്നുണ്ട് ജനസംഖ്യയുടെ അതിൻ്റെ മൂന്നിലൊരു ഭാഗം വാഹനങ്ങളായിക്കഴിഞ്ഞു ഇപ്പോൾ രാത്രികാല ഡ്രൈവിങ് ഏറ്റവും ഡേഞ്ചറസ് ആണ് നമുക്ക് രാത്രികാല ഡ്രൈവിങ്ങിൽ ഈ ലൈറ്റ് നമ്മളെതിരെ വരുന്ന വാഹനം ഈ ഡിമ്മ് ബ്രൈറ്റ് അടിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഈ ലേഡീസ് ഒരുപാട് പേര് വാഹനം ഓടിക്കുന്നുണ്ട് പിന്നെ നമുക്കിപ്പോൾ പലപ്പോഴും നാല് ട്രാക്കിൽ വണ്ടി ഓടുമ്പോൾ ഫോർ ട്രാക്കുള്ള റോഡുകളിൽ ഈ സ്പീഡ് ട്രാക്ക് എന്താണ് സ്ലോയിൽ പോകേണ്ട എന്താണ് എന്നുള്ളത് നമ്മുടെ വണ്ടി ഓടിക്കുന്നവർക്ക് പലർക്കും അറിയില്ല അപ്പോൾ അത്തരത്തിൽ ട്രാഫിക് അവയർനെസ് കൂടെ അറിഞ്ഞിരുന്നാൽ വണ്ടി ഓടിക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ ഒരുപാട് ഒഴിവാക്കാൻ കഴിയും ഡ്രൈവിങ് ഒരിക്കലും ആർക്കും മുഷു വരാത്ത ഒരു ക്രൈസാണ് ബഹുഭൂരിപക്ഷം പേർക്കും ഡ്രൈവിങ് ഒരു ക്രൈസാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എത്ര സമയം വേണമെങ്കിലും വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകുന്നതിൽ ഒരു പ്രത്യേക ആനന്ദം കണ്ടെത്തുന്ന ഒരാളാണ് വളരെ ലോങ് ഡ്രൈവിങ് ഈ പറഞ്ഞ തൃശ്ശി ഒരു രണ്ട് മൂന്ന് തവണ പോയിട്ടുണ്ട് തിവാൽപ്പാറ ഇത്തരത്തിൽ വളരെ രസകരമായ യാത്രാ അനുഭവങ്ങൾ ഉണ്ട് അടുത്തൊരു വണ്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വണ്ടികളുടെ വിലയാണിങ്ങനെ വാണം പോലെ കുതിച്ചു വരികയല്ലേ എങ്കിലും വില കൂടുന്ന വണ്ടികൾ കൂടിയ വണ്ടികൾക്ക് അതിൻ്റേതായ അഡ്വൻറ്റേജസ് ഉണ്ട് അത്തരത്തിൽ ചിന്തിച്ചാൽ ഒരു BMW യെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും മനസ്സിലൊരു ആഗ്രഹമായിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത അടുത്തൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ BMW എടുക്കണമെന്നുള്ളൊരു താല്പര്യമുണ്ട് ഡ്രീം ഡ്രൈവിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് പിങ്കി കണ്ണൻ സൈനിങ് ഓഫ് ബൈ